പ്രണയവും കലയും ചരിത്രവും കൂടിച്ചേരുന്ന ഇടമാണ് താജ്മഹൽ. തൻ്റെ പ്രിയപത്നി മുംതാസ് ബീഗത്തിൻ്റെ സ്മരണയ്ക്കായി 2 ദശാബ്ദമെടുത്ത് ആഗ്രയിൽ യമുനാ നദിക്കരയിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണികഴിപ്പിച്ച പ്രണയമഹൽ. ഒരിക്കലെങ്കിലും ഈ പ്രണയമഹൽ കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണുണ്ടാകുക? നിങ്ങളിൽ എത്ര പേർ ആഗ്രയിലെത്തി താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ട്? അവിടെ ഇതുവരെ സന്ദർശിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്? എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. താജ്മഹൽ സ്മാരകമല്ലെന്നും അതൊരു ശിവക്ഷേത്രമാണെന്ന വാദവുമായി ചില ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിലെ ഈ സുന്ദര സൗധവും വിവാദത്തിൽപ്പെട്ടു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളിയെന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുംതാസിനോടുള്ള ഷാജഹാന്റെ പ്രണയത്തെയും അതിൻ്റെ അടയാളമായ ഈ സൗധത്തെയും പ്രണയാർദ്രമല്ലാതെ എങ്ങനെയാണ് നമ്മൾ നോക്കി നിൽക്കുക? ഉത്തരേന്ത്യയിലെ പല മുഗൾ കെട്ടിടങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയിലെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചുവപ്പ് നിറം. ചുവന്ന മണലിലെ കല്ലിലാണ് ഇവയൊക്കെ നിർമ്മിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു നിർമ്മിതി എന്ന ചിന്തയാണ് ഷാജഹാനെ വെണ്ണക്കൽ കൊട്ടാരം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. മാർബിൾ കല്ലുകളിൽ മനുഷ്യൻ്റെ കരം ഉണ്ടാക്കിയെടുത്ത അത്ഭുതമാണിതെന്ന് പിന്നീട് കാലം എഴുതി ചേർത്തു. പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യയുടെ ഒരു സങ്കലനമായി താജ് ഇന്നും യമുനയുടെ കാറ്റേറ്റ് അവിടെ തെളിമയോടെ നിൽക്കുകയാണ്. നിർമ്മാണത്തിൽ സമർകണ്ടിലെ ഗുർ എ അമീർ എന്ന കെട്ടിടം, ഹുമയൂണിൻ്റെ ശവകുടീരം, ഡൽഹിയിലെ ഷാജഹാന്റെ സ്വന്തം നിർമ്മിതിയായ ജുമാ മസ്ജിദ് എന്നിവയിലെ വാസ്തുവിദ്യയിലെ പ്രചോദനവും ഉൾപ്പെട്ടിട്ടായിരുന്നു താജ്മഹലിൻ്റെ നിർമ്മാണം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ 4-ാമത്തെ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ മകനായ ഷഹാബ് ഉദ്ദീൻ മുഹമ്മദ് ഗുറിന് പിന്നീട് ലോകം നൽകിയ പേരാണ് ഷാജഹാൻ. രാജ്ഞി നൂർജഹാന്റെ ബന്ധുകൂടിയായിരുന്ന അർജുമന്ദ് ബാനോ ബീഗത്തിനോട് ഷാജഹാന് പ്രണയം തോന്നി. മുംതാസ് മഹൽ എന്നാണ് അർജുമന്ദ് ബാനോ ബീഗത്തെ ഷാജഹാൻ വിളിച്ചത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഷാജഹാൻ തൻ്റെ 4 സഹോദരന്മാരെ കീഴടക്കി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സിംഹാസനം തട്ടിയെടുത്തു. ഷാജഹാന് ഭാഗ്യവും ഐശ്വര്യവും നൽകിയത് ഭാര്യയായ മുംതാസ് ആണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അങ്ങനെ വർഷങ്ങളോളം യമുനാ നദി പോലെ ഷാജഹാന്റെയും മുംതാസിൻ്റെ പ്രണയം ഒഴുകിക്കൊണ്ടേയിരുന്നു. ആ പ്രണയം കണ്ട് ചിലപ്പോൾ യമുന പോലും അസൂയപ്പെട്ട് കാണും. 1631 ഒരു ദിവസം തൻ്റെ 14-ാമത്തെ കുട്ടിയായ ഗൗഹറ ബീഗത്തെ പ്രസവിച്ച ഉടനെ തന്നെ മുംതാസ് ബീഗം മരണത്തിന് കീഴടങ്ങി. ഒരു സാമ്രാജ്യവും സ്വത്തും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പ്രിയപത്നിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പ്രിയപത്നിയുടെ മരണത്തോടെ അദ്ദേഹം അതീവ ദുഃഖത്തിലായി. മുംതാസും ഷാജഹാനും പ്രണയത്തിൻ്റെ അടയാളമായി ചരിത്രത്തിലേക്ക് മാറണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് യമുനാ നദിക്കരയിൽ 1632 താജ്മഹലിൻ്റെ ജോലികൾ ആരംഭിക്കുന്നത്. 1638-39 ശവകുടീരം പൂർത്തിയായി. 1643 അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മാണവും പൂർത്തിയായി. പിന്നെയും അലങ്കാര പണികൾ ബാക്കി നിന്നിരുന്നു. 1647 വരെ അത് തുടർന്നു. 22 വർഷം കൊണ്ടാണ് ഈ ലോകാത്ഭുതം പിന്നെ പൂർത്തിയായത്. 1982 ലോക പൈതൃക പട്ടികയിലേക്ക് താജ്മഹലും കയറിക്കൂടുന്നത്. അതോടെ താജ്മഹലിൻ്റെ ഖ്യാതി ലോകമെമ്പാടുമെത്തി. 7 ലോകാത്ഭുതങ്ങളിലൊന്നായ സൗധം കാണാൻ വിദേശത്തു നിന്നും ആളുകൾ ഇന്ത്യയിലെത്താൻ തുടങ്ങി. ലോകത്ത് ഇന്ത്യയുടെ മുഖമായി പിന്നീട് താജ്മഹൽ മാറി. കാലപ്പഴക്കവും മനുഷ്യൻ്റെ കൈകടത്തലും വെണ്ണക്കല്ലിൻ്റെ ശോഭയ്ക്ക് കുറച്ച് മങ്ങലേൽപ്പിച്ചെങ്കിലും സർക്കാർ ഇടപെട്ട് അതിൻ്റെ വെണ്മ നിലനിർത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയിലെ ഒരു സുപ്രധാന സ്പോട്ടായി ആഗ്രയെ മാറ്റിയത് ഈ ശോഭ ഒന്നുകൊണ്ട് മാത്രമാണ്. താജ്മഹൽ പ്രതിവർഷം 7 മുതൽ 8 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകം കൂടിയാണ് താജ്മഹൽ. 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ താജ്മഹലിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് മാത്രം ഏകദേശം 132 കോടി രൂപ നേടിയെന്നാണ് കണക്കുകൾ. 2020 കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് സഞ്ചാരികളെ നിയന്ത്രിച്ചുവെങ്കിലും ആ വർഷം 9.5 കോടി രൂപയാണ് താജ്മഹലിലൂടെ നേടാനായത്. ഇന്ത്യയിലെ ടൂറിസം മേഖലയ്ക്ക് ഇത്രയും സമ്പത്ത് നൽകി തരുന്ന ഒരു സ്മാരകത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉയരുകയാണ്. താജ്മഹലിനരികിൽ ശിവതാണ്ഡവ നൃത്തവും ജലാഭിഷേകവും നടത്തിയതിന് അഖില ഭാരത ഹിന്ദു മഹാനേതാവ് പവൻ ബാബെ പിടിയിലായതെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. താജ്മഹൽ ഒരു ശവകുടീരമല്ലെന്നും മറിച്ച് അതൊരു ശിവക്ഷേത്രമാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം. താജ്മഹലിന് പിറകിലായി യമുനാ നദിയുടെ മറ്റേ കരയിലുള്ള മെഹ്താഗ് ബാഗിലാണ് ABHM ഡിവിഷണൽ പ്രസിഡന്റായി ഇയാൾ താണ്ഡവ നൃത്തമാടിയത്. താജ്മഹൽ ശിവക്ഷേത്രമാണെന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകൾ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ദൂരെ ആരാധന നടത്തിയിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇന്ന് താജ്മഹലും വിവാദ കുരുക്കിലാണ്.
മുഗൾ കാലഘട്ടത്തിലെ ഈ നിർമ്മിതിക്ക് നേരെയും ഭീഷണി ഉയർന്നു വരുന്നു. അതേസമയം ഇതൊന്നും അറിയാതെ കാലത്തിന് പോലും തളർത്താനാകാത്ത ശോഭയോടെ എല്ലാ സഞ്ചാരികളെയും തന്റെ ഉദ്യാനത്തിലേക്ക് ക്ഷണിച്ച് യമുനാ നദിക്കരയിൽ ഇന്നും താജ്മഹൽ സ്ഥിതി ചെയ്യുന്നു. അതിനുള്ളിലായി അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ പത്നിയോടൊപ്പം ജയിലറയിൽ മരണം വരിച്ച ചക്രവർത്തിയായ ഷാജഹാനും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.